കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ സി പി എമ്മിനെതിരെയും മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയർത്തിയിരുന്നു. ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വീണ്ടും വിമർശനവുമായി എത്തിയ കെ വി ഗണേഷ് കുമാർ എം എൽ എക്ക് മറുപടിയുമായി സി പി എം നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗണേഷ് കുമാർ സർക്കാരിനെ പറ്റി അഭിപ്രായം പറയേണ്ടത് മുന്നണിയിലാണെന്നാണ് പി പി ചിത്തരഞ്ജൻ എം എൽ എ അഭിപ്രായപ്പെട്ടത്. ഒരു സ്വകാര്യ ചാനലിനോട് സി പി എം എം എൽ എയുടെ പ്രതികരണം, എൽ ഡി എഫ് ഘടകകക്ഷി നേതാവായിരിക്കെ പറഞ്ഞത് ശരിയോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കണം. ധവളപത്രം വേണമെന്നാണെങ്കിൽ അദ്ദേഹം മുന്നണിയിൽ പറയണമെന്നും പി പി ചിത്തരഞ്ജൻ പറഞ്ഞു. ഇടതുമുന്നണിക്കുള്ളിൽ ആരോഗ്യപരമായ ചർച്ചകൾ നടക്കുന്നില്ലെന്നും സ്ഥാനമാനത്തിനായി പാർട്ടിക്കും ജനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കാനാകില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ തുറന്നടിച്ചത്. ഉള്ള കാര്യം എന്തിനാണ് മറക്കുന്നത്? എൽ ഡി എഫിൽ ആരോഗ്യപരമായ കൂടിയാലോചനകൾ നടക്കുന്നില്ല. അജണ്ട നിശ്ചയിച്ചുള്ള ചർച്ചകൾ ഉപരിയായി പുറത്തു നിന്നുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാൽ അവയിലും ചർച്ച വേണമെന്നും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. വികസന രേഖ അംഗീകരിക്കുന്നതിലടക്കം ചർച്ച നടക്കുന്നില്ലെന്നും അഭിപ്രായങ്ങൾ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് എഴുതി വാങ്ങിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും എം എൽ എ ആരോപിച്ചു. തനിക്കൊരു മന്ത്രിസ്ഥാനമോ പദവിയോ ലഭിക്കുമെന്ന് പറഞ്ഞ് പാർട്ടിയിലെ നേതാക്കളെയും ജനങ്ങളെയും വഞ്ചിച്ച് പ്രവർത്തിക്കാനാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിലും മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനത്തിൽ ഗണേഷ് കുമാർ എം എൽ എ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. മന്ത്രിമാരുടെ പ്രവർത്തനം പോരെന്നും പല വകുപ്പുകളിലും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ഇടത് നിയമസഭാ കക്ഷി യോഗത്തിൽ വിമർശനമുന്നയിച്ചു. നിലവിലെ സാഹചര്യത്തിൽ എം എൽ എമാർക്ക് നാട്ടിൽ നിൽക്കാനാവാത്ത സ്ഥിതി വിശേഷമാണുള്ളതെന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞിരുന്നു. അടുത്ത ബജറ്റിലെങ്കിലും ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു. ഗണേഷ് കുമാർ എം എൽ എയുടെ നിശ്ചിത വിമർശനത്തിൽ യോഗത്തിൽ വെച്ച് തന്നെ ചില സി പി എം എം എൽ എമാർ നിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. ഗണേഷ് കുമാറിന്റെ വിമർശനം ശരിയല്ല എന്ന് ഇവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ യോഗത്തിലല്ലാതെ വേറെ എവിടെ പോയി പറയുമെന്നായിരുന്നു എം എൽ എയുടെ ചോദ്യം. ഇതിനിടയിലാണ് ഗണേഷ് കുമാർ വീണ്ടും വിമർശനവുമായി മുന്നോട്ടെത്തിയത്.